കെ പി സി സി പുനഃസംഘടനയിൽ കരുത്തു തെളിയിക്കാനൊരുങ്ങി ഗ്രൂപ്പുകൾ കെ സി വേണുഗോപാലും വി ഡി സതീശനും മഹിളാ കോൺഗ്രസ് കെ എസ് യു പുനഃസംഘടനകളിൽ അട്ടിമറി നടത്തിയെന്നും എ ഐ ഗ്രൂപ്പുകൾ പുനഃസംഘടനയ്ക്കായി കെ പി സി സി നിയോഗിച്ച സമിതി ഇതുവരെ യോഗം ചേർന്നില്ല കെ സുധാകരൻ എത്തിയത് രണ്ടു വർഷം പിന്നിടുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യമായി പുനഃസംഘടന മാറുകയാണ് എഐ ഗ്രൂപ്പുകൾ ഇടഞ്ഞു നിൽക്കുന്നതാണ് പുനംഘടന വൈകാനുള്ള പ്രധാന കാരണം പുനഃസംഘടന വേഗത്തിലാക്കുന്നതിന് ഗ്രൂപ്പുകളെ അനുനയിപ്പിക്കുന്നതിനും വേണ്ടി കെ പി സി സി രൂപീകരിച്ച പ്രത്യേക സമിതിയിൽ ഗ്രൂപ്പുകളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയിരുന്നു പ്രസിഡന്റ് കെ സുധാകരനും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അവരുടെ നോമിനികളെയും ഉൾപ്പെടുത്തി സമിതി പട്ടിക കൈമാറുമ്പോൾ അന്തിമ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായതിനാൽ നോമിനി വേണ്ടെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്നാൽ മഹിളാ കോൺഗ്രസ് കെ എസ് യു പുനഃസംഘടന സമയത്ത് ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണയുണ്ടാക്കി പട്ടിക കെ പി സി സി ഹൈക്കമാൻഡിനയച്ചെങ്കിലും അന്തിമ ലിസ്റ്റ് കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശനും ആഗ്രഹിച്ച പ്രകാരമാണ് പുറത്തു പുറത്തുവന്നത് സമാനമായ അട്ടിമറി കെ പി സി സി പുനഃസംഘടനയിലും ഉണ്ടാകുമെന്നാണ് ഗ്രൂപ്പുകളുടെ ആശങ്ക ആയതിനാൽ ജാഗ്രതയോടെയാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ നീക്കം തങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതാക്കുന്ന ഒരു സഹകരണത്തിനും നിൽക്കേണ്ടെന്നില്ലെന്നാണ് ഗ്രൂപ്പുകളുടെ പൊതു തീരുമാനം പുനഃസംഘടന വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി കെ പി സി സിയുടെ പ്രത്യേക സമിതി നിലവിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ഒരു യോഗം പോലും ചേർന്നിട്ടില്ല മുഴുവൻ ജില്ലകളിൽ നിന്നും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക ലഭ്യമായതിനുശേഷം യോഗം ചേർന്നാൽ മതിയെന്നാണ് സമിതിയിലുള്ള ധാരണ സമവായത്തിലെത്തിയാലും സമിതി അന്തിമ പട്ടിക ഉണ്ടാക്കാൻ മാസങ്ങൾ എടുക്കും കഴിഞ്ഞ വർഷം ഡി സി സി ബ്ലോക്ക് പുനഃസംഘടനയ്ക്കായി ഡി സി സി നേതൃത്വം അയച്ച പട്ടികയിലുള്ള പേരുകൾ ഇത്തവണയും ആവർത്തിക്കുകയാണെങ്കിൽ അവരെ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാനാണ് തീരുമാനം ഫലത്തിൽ കഴിഞ്ഞ വർഷത്തെ പട്ടികയും ഇത്തവണത്തെ പട്ടികയും സമിതി പരിശോധിക്കേണ്ടി വരും ഈ പരിശോധന പൂർത്തിയാക്കാൻ ആഴ്ചകൾ എടുക്കും പുനഃസംഘടന അന്തിമമായി നീളുന്നത് കെ പി സി അധ്യക്ഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് റായ്പൂർ ശേഷം പുനഃസംഘടന പൂർത്തിയാക്കുമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ പ്രഖ്യാപനം കെ സുധാകരൻ അധ്യക്ഷ പദവിയിലെത്തിയതിനു ശേഷം സംഘടന ദുർബലമായാണ് കടന്നുപോകുന്നതെന്ന് ചില മുതിർന്ന നേതാക്കൾക്ക് ആരോപണമുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് ബാധിക്കുമെന്നും അവർ പ്രചരിപ്പിക്കുന്നു എത്രയും വേഗം സമവായത്തിലെത്തി പുനഃസംഘടന പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ജനം തിരുവനന്തപുരം കെ പി സി സി പുനഃസംഘടനയിലാണ് ഇത്തരത്തിൽ അനിശ്ചിതമായി നീങ്ങുന്നത് കരുത്തു തെളിയിക്കാൻ എന്തായാലും ഗ്രൂപ്പുകൾ ഒരുങ്ങുക തന്നെയാണ് അഖിൽ പാലോട്ട് മഠം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഖിൽ കെ പി സി സി പുനഃസംഘടന ഇങ്ങനെ അനിശ്ചിതമായി നീളുമ്പോൾ പരസ്യ പ്രതികരണങ്ങളും അതൃപ്തിയും ഗ്രൂപ്പ് പോരുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും കെ പി സി സി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമവായത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെ നോക്കിക്കാണാം രോഹിണി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പ് സംഘടനാ പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാട്ടും കൂടുതൽ കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഗ്രൂപ്പ് പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കാരണം എ ഗ്രൂപ്പ് ഒരു കേഡർ സംവിധാനത്തോടെയും ഐ ഗ്രൂപ്പ് ഒരു മാസ് ഓറൻറ്റേഷൻ രൂപത്തിലുമാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ കൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൂപ്പ് നേതാക്കളുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തകരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ പ്രധാനമായും കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്തെത്തി രണ്ടു വർഷത്തോളം പിന്നിടുമ്പോൾ രണ്ടു വർഷക്കാലം പിന്നിടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സുധാകരനാണ് ഈ രാഷ്ട്രീയ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയം മുന്നോട്ട് കൂടുതൽ വയ്ക്കുന്നത് കാരണം അദ്ദേഹം കണ്ണൂർ ജില്ലാ അധ്യക്ഷനാവുന്നത് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ട് കോൺഗ്രസിനകത്തെ ഇന്നത്തെ ഗ്രൂപ്പ് പോരുകളും അതുപോലെ തന്നെ സംഘടനയിലെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തർക്കവും അവസാനിക്കണമെങ്കിൽ അത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ സാധിക്കൂ എന്നതാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു യും അതിൽ പ്രധാനമായും ഇപ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് അവർ ഗ്രൂപ്പ് മാനേജർമാർ നമ്മളുമായി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും ഒക്കെ തന്നെ പുനഃസംഘടന സംഘടിപ്പിച്ചിരുന്നു അത് വലിയ ജംബോ കമ്മിറ്റികളായി തന്നെയും അതുപോലെ തന്നെ വലിയ പൊട്ടിത്തെറിക്കുമാണ് ആ ഭാരവാഹ്യ പ്രഖ്യാപനമൊക്കെ തന്നെ അവസാനിച്ചത് കാരണം ഈ ഗ്രൂപ്പുകളോടും സമവായത്തിൽ സംസാരിച്ച് ഗ്രൂപ്പുകളുടെയും ഇഷ്ടത്തോട് കൂടി തന്നെയായിരുന്നു കെ പി സി സി ഹൈക്കമാൻഡിനും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒരു പട്ടിക ആ സമർപ്പിച്ചിരുന്നത് പക്ഷേ പട്ടിക അവസാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഇഷ്ടക്കാരെ മാത്രം കൂടുതലായി അതിൽ തിരികെ കയറ്റി എന്ന വലിയൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കെ എസ് യു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി നേരിട്ട് ആ പുനഃസംഘടന നടത്തുന്നതിലേക്ക് വേണ്ടി തർക്കങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയും ഒരു ഒരു റീ അറേഞ്ച്മെന്റ് കെ എസ് സംഘടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയും തന്നെ രണ്ട് കെ പി സി സി ഭാരവാഹികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ടി ബൽറാമിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ജയന്തനെയും ഒക്കെ തന്നെ അതിൽ കമ്മിറ്റി അതിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരുന്നു പക്ഷേ അതിൽ ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കെ എസ് യുവിന്റെ പുനഃസംഘടന സംഘടിപ്പിച്ചത് കാരണം വിവാഹം കഴിഞ്ഞ് പഠിത്തം പോലും അവസാനിച്ചവർ പോലും കെ എസ് യു പട്ടികയിൽ വന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയ കാരണം കാരണം കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം അലോഷി സേവിയർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ആ സംസ്ഥാന പ്രസിഡന്റ് കൂടെ തന്നെ അലോഷി സേവിയർ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് എറണാകുളത്ത് എന്നുള്ള പ്രതിനിധിയാണ് എ ഗ്രൂപ്പിന്റെ കോട്ടയിലാണ് അലോഷി സേവർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നെങ്കിൽ പോലും ഇപ്പോൾ അലോഷി സേവിയർ നിൽക്കുന്ന ഒരു താവളം എന്ന് പറയുന്നത് എറണാകുളം ജില്ലക്കാരനായിട്ടുള്ള വി ഡി സതീശന്റെ ഒപ്പമാണ് വി ഡി സതീശൻ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ആ സർക്കിളിലേക്ക് അലോഷി സേവിയറും എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു രണ്ട് വൈസ് പ്രസിഡന്റുമാർ അതായത് സീനിയർ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഷുമാസും ആരും അവർ രണ്ടുപേരും ഐ ഗ്രൂപ്പാണ് അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഒക്കെ തന്നെ അത് ഐ ഗ്രൂപ്പിനോടൊപ്പം ആകുന്നു എന്നതാണ് അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിനകത്തെ മറ്റൊരു ഗ്രൂപ്പായി അതായത് ഈ അലോഷി സീവറേട്ട വി ഡി സതീശനൊപ്പം പോകുന്നു ഷിവാസ് കെ സുധാകരനൊപ്പം പോകുന്നു ആനാണെങ്കിൽ അത് സ്വതന്ത്രമായി ഈ വീട്ടിൽ ഈ ആ ഹൈബീഡൻ നിൽക്കുന്നു അങ്ങനെ ഒരു സ്വതന്ത്ര ഈ ഗ്രൂപ്പിനകത്തെ മറ്റൊരു ഗ്രൂപ്പ് പോരായി തന്നെ അതൊക്കെ ഭാരവാഹികൾ മാറുന്നു അതിനുശേഷം നാല് വൈസ് പ്രസിഡന്റുമാരെ എടുക്കുന്നു ആ നാല് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാകണി എറണാ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വിശാഖാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ആളാണ് അതിനുശേഷം ജനറൽ സെക്രട്ടറിമാർ മുപ്പത് പേരെടുക്കുന്നു അവരിൽ പലരും ആ പ്രായ പ്രായാധിക്യം ഉള്ള ആൾക്കാരാണ് കാരണം മുപ്പത് വയസ്സിനകത്തുള്ള ആൾക്കാർ എന്ന ആ മാനദണ്ഡത്തെ പോലെ മറികടന്നുകൊണ്ടായിരുന്നു കെ സ്യു ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ആ മഹിളാ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ മഹിളാ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിയേറ്റ് പ്രഖ്യാപിച്ച സുനിതാ വിജയൻ അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ആ ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആ വലിയ പൊട്ടിത്തെറയിലേക്ക് എത്തുന്നു രാജിയിലേക്ക് എത്തുന്നു ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ മുൻ കൊല്ലം ഡി സി സി പ്രസിഡന്റായ ബിന്ദു കൃഷ്ണയും ബിന്ദു കൃഷ്ണന്റെ ഭർത്താവ് കൃഷ്ണകുമാറിനെതിരെയും ഒക്കെ തന്നെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു പോലീസിൽ പരാതി നൽകുന്നു പോലീസിൽ മൊഴിയെടുപ്പ് വരെ എത്തുന്നു അങ്ങനെ പോലീസ് കേസിലേക്ക് എത്തുന്നു അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾ അതായത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഗായത്രിയാണ് ജില്ലാ പ്രസിഡന്റായി നിയമിക്കുന്നത് അങ്ങനെ വലിയ പ്രസന്റ് തർക്കം ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ ആണ് കെ പി സി സി പുനഃസംഘടനയും ഇങ്ങനെ ഒരു നോക്കുകുത്തിയ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോടെ വിധൂരതയിൽ മാത്രം സ്വപ്നം കാണാൻ പറ്റുന്നതൊന്നായി മാറുന്നത് അങ്ങനെ അത് തന്നെയാണ് ഈ പുനഃസംഘടനയ്ക്കായി കെ നിയോഗിച്ച സമിതി ഇതുവരെ യോഗം ചേർന്നില്ല എന്നുള്ളത് തന്നെ ഈ തമ്മിലടി രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ വലിയ തെളിവ് തന്നെയല്ലേ കാരണം ഈ തമ്മിലടി ഇനി പരസ്യമായി പൊതുജന മധ്യത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഭയമുള്ളതുകൊണ്ടാണോ ഇതുവരെ ഈ സമിതി യോഗം ചേരാൻ പോലും സാധിക്കാതെ തുടരുന്നത് ഈ സമിതി യോഗം ചേരാത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് രോഹിണി അതിൽ ഒന്ന് സമിതിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ തന്നെ കെ പി സി സിയിൽ ഒരു തർക്കമുണ്ടായിരുന്നു കാരണം എ ഐ ഗ്രൂപ്പുകൾ കെ പി സി സി പ്രസിഡന്റ് അതിനുവേണ്ടി അതായത് പതിനാല് ജില്ലകളിൽ നിന്നും ആ ബ്ലോക്ക് ഡി സി ജില്ലാ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പട്ടിക സമർപ്പിക്കുകയും ആ പട്ടിക ഹിയറിംഗ് കമ്മിറ്റി ആ പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ഒരു ഉന്നത സമിതി ഇതിൻ്റെ പരിശോധനാ സമിതി നിയോഗിക്കുകയും ചെയ്തു പക്ഷെ ആ കെ പി സി സി നിയോഗിച്ച സമിതിയിൽ തന്നെ ഗ്രൂപ്പുകൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സമിതി രൂപീകരിച്ചത് ആ സമിതി രൂപീകരിക്കുമ്പോൾ കെ സുധാകരന്റെ ഇഷ്ടക്കാരനെ കൂടിയും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ ഇഷ്ടക്കാരനെയും ഒക്കെ തന്നെ അതിൽ അംഗങ്ങളാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ കാര്യത്തിൽ മാത്രമാണ് വി ഡി സതീശൻ ഒരു വ്യത്യസ്തത കാണിച്ചത് വി ഡി സതീശൻ പറഞ്ഞത് തന്നെ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ സമിതി തീരുമാനമെടുത്താലും അന്തിമമായി തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രതിനിധിയെ വെക്കണ്ട എന്നതായിരുന്നു വി ഡി സതീശൻ എടുത്തൊരു തീരുമാനം പക്ഷെ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പ് സമവായം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ തരത്തിലൊരു സമിതിക്ക് യോഗം ചേരാൻ സാധിക്കാതെ ഇപ്പോഴും ഏകദേശം എട്ടോളം ഡി സി സികളിൽ നിന്നും ഭാരവാഹി അതായത് ബ്ലോക്ക് മണ്ഡലം ആ ഭാരവാഹി പട്ടിക ഇപ്പോഴും സമർപ്പിച്ചിട്ടില്ല ആ സമർപ്പിച്ചാൽ മാത്രമേ ആ ഭാ ഭാരവാഹി പട്ടികയിൽ നിന്നും ആ അല്ലെങ്കിൽ ആ പട്ടികയിൽ നിന്നും ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ പറ്റൂ ആ തിരഞ്ഞെടുക്കണമെങ്കിൽ പോലും കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ടൈമിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരവാഹികളുണ്ടോ അവർ എത്ര കാലമായി പ്രവർത്തിക്കുന്നു എന്നതൊക്കെ തന്നെ ഈ സമിതിയാണ് പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മാസം വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത അതുകൊണ്ട് ഈ സമിതി രൂപീകരിച്ചത് അല്ലെങ്കിൽ സമിതിക്ക് മുമ്പിൽ ഈ പട്ടിക വന്നത് കൊണ്ടോന്നും പ്രത്യേകിച്ച് കാര്യമില്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ ഒരുമിച്ച് കൊമ്പ് കോർക്കണം എന്നാൽ മാത്രമേ കേരളത്തിനകത്തെ കോൺഗ്രസിനകത്തെ പുനഃസംഘടന എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് സാധിക്കുകയുള്ളൂ ഇന്ദിരാഭവനിലേക്ക് പുതിയ കെ പി സി സി ഭാരവാഹികൾ കയറി വരികയുള്ളൂ രോഹിണി അഖിൽ അതോടൊപ്പം നമുക്കറിയാം കെ പി സി സി അധ്യക്ഷ പദവി കെ സുധാകരൻ ഏറ്റെടുത്തപ്പോൾ മുതൽ അദ്ദേഹത്തിനെതിരെ ലക്ഷ്യം വെക്കുകയാണ് എ ഐ ഗ്രൂപ്പുകൾ കെ പി സി സി പുനഃസംഘടനയിൽ അടക്കം കരുത്തു തെളിയിക്കേണ്ടതും എ ഐ ഗ്രൂപ്പുകളുടെ ഒരു ആവശ്യമായിരിക്കെ ഇതൊരു സമവായത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയല്ലേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ഈ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ രണ്ടു വർഷക്കാലം കാലം മുമ്പ് എത്തുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തെ ഒരു സമവായത്തിൽ സമവായത്തിലെത്തിക്കുക എന്നത് തന്നെയാണ് ഹൈക്കമാൻഡ് കെ സുധാകരൻ ലഭിച്ചിരുന്നത് കാരണം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഒരു മാസ് പൊളിറ്റിക്കൽ ലീഡറാണ് കെ സുധാകരൻ എപ്പോഴും ആ ഒരു ഫയർ മൂഡിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന അല്ലെങ്കിൽ ഫയർ മൂഡിൽ നിന്നുകൊണ്ട് നേതാക്കളെ നേതാക്കളെപ്പോലും ആ വരച്ചവരയിൽ നിർത്താൻ കഴിയും എന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രഖ്യാപിച്ചത് കാരണം രണ്ടു കെ പി സി സി ഭാരവാഹികത്തിൽ ഭാരവാഹികത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഫോണുകളെല്ലാം തന്നെ നേരത്തെ തന്നെ വാങ്ങിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു കാരണം മാധ്യമങ്ങൾക്ക് പ്രവർത്തന ഈ നേതാക്കൾ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന ഒരു വിമർശനത്തോടു കൂടിയാണ് ഭാരവാഹികളുടെ ഫോണുകളെല്ലാം തന്നെ കെ പി സി എക്സിക്യൂട്ടീവ് യോഗത്തിലും ഭാരവാഹി യോഗത്തിലും ഒക്കെ തന്നെ വാങ്ങിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത് പക്ഷേ പുനഃസംഘടന എന്ന കാര്യത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ എല്ലാ കാര്യത്തിലും വിയോജിപ്പുള്ള ഗ്രൂപ്പുകളാകട്ടെ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരൻ സുധാകരന്റെ ഇഷ്ടത്തിൽ കെ പി സി സി ഭാരവാഹികളെ പ്രഖ്യാപിച്ചാൽ തങ്ങളുടെ അപ്രമാദിത്യം കോൺഗ്രസിനകത്ത് ഇല്ലാതെയാകും എന്ന് തന്നെ

ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ കെ സുധാകരനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തുടർ പ്രവർത്തനത്തിന് ഗ്രൂപ്പുകൾ നീങ്ങാനും സാധ്യതയുണ്ട് രോഹിണി അതെ അഖിൽ മഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്